ഉണ്ടാവുകയില്ല. അയാൾ സാലിഹായ മനുഷ്യനല്ല. സാലിഹായ മനുഷ്യനാണെങ്കിൽ അള്ളാഹുവിന്റെ സൃഷ്ടികളോടുള്ള അള്ളാഹുവിന്റെ പടപ്പുകളോടുള്ള കടപ്പാടുകൾ നിർവഹിക്കണം. ഒരു മുസ്ലിമായ സ്ത്രീയാവട്ടെ പുരുഷനായിട്ട് അവനോടുള്ള മരിച്ചയാളുടെ കടപ്പാടാണ്, അവൻ മരിച്ചയിടത്ത് പോകണം, അവന്റെ ജനാസ കുളിപ്പിക്കണം, അവന്റെ ജനാസന്റെ സംസ്കരണങ്ങൾ ഏറ്റെടുക്കണം, അവന് വേണ്ടി നിസ്കരിക്കണം, അവന് വേണ്ടി പ്രാർത്ഥിക്കണം, അവിടെ നമ്മൾ ഹാജരാവണം, അവന്റെ ബന്ധുമിത്രാദികളെയും കുടുംബാദികളെയും ആശ്വസിപ്പിക്കണം, അവരെ സമാധാനിപ്പിക്കണം, അന്നത്തെ ദിവസം അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. ഒരു വീട്ടിൽ ഒരാൾ മരിച്ചാൽ ആ മരിച്ച വീട്ടിന്റെ സമീപത്തുള്ള ആളുകൾക്കും അടുത്ത കുടുംബക്കാർക്കും അയൽവാസികൾക്കും നിർബന്ധമാണ് ആ മരിച്ച വീട്ടുകാർക്ക് അന്നത്തെ ഭക്ഷണമുണ്ടാക്കി നിർബന്ധിച്ചുകൊണ്ട് അവരെ കൊണ്ട് ഭക്ഷിപ്പിക്കൽ അവർക്ക് ബാധ്യതയാണ്. നമുക്ക് അവർ വേണമെങ്കിലും ഉണ്ടാക്കിക്കോട്ടെ, അവർ കഴിച്ചോട്ടെ, അതല്ല ശരി. ഇതൊക്കെ യഥാർത്ഥ ഒരു മുസ്ലിമീങ്ങൾക്കുള്ള ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ മരിച്ചാൽ ആ മഹല്ലത്തിൽപ്പെട്ട ആളുകൾ മുഴുവനും മരിച്ചയിടത്ത് പോകണം, സാധിക്കുന്നത്ര ആളുകൾ പോകണം, പോയിട്ട് ആ മയ്യത്തിന്റെ മയ്യത്തിനോട് അനുഗമിക്കണം. മയ്യത്ത് നിസ്കാരത്തിന് ഞാൻ നേരത്തെ മുമ്പ് ഓർപ്പെടുത്തിയതുപോലെ നമ്മളൊക്കെ മരിച്ച വീട്ടിൽ നിന്ന് പോയി യാസീൻ ഓതുകയോ ഓതാതിരിക്കുകയോ ചെയ്തുകൊണ്ട് തിരിച്ചു പോന്ന് പള്ളിയിൽ ഇങ്ങനെ കാത്തിരിക്കുന്നതിന് പകരം ആ മയ്യത്തിനോട് അനുഗമിച്ച് ആ മയ്യത്തിന്റെ കൂടെ വരുന്ന ആളാണ്, ഈ മയ്യത്തിന്റെ കൂടെ പോകുന്ന ആളാണ് എന്ന് ചേർത്തി പറയാൻ പറ്റുന്ന രൂപത്തിൽ ആ മയ്യത്തിന്റെ കൂടെ പോകണം. അങ്ങനെ ആ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കണം. നിങ്ങൾ ഓർത്തു നോക്കൂ, നമ്മുടെ മഹല്ലത്തില് ഈ സമീപ ഈ മഹല്ലത്തിനും തൊട്ടടുത്ത മഹല്ലുകളിലുമായിട്ട് എത്ര ആളുകൾ മരിച്ചു പോകുന്നു. നാം യാതൊരു ഒരു മനസ്സാക്ഷി കുത്ത് പോലും ഇല്ലാതെ ആ ഇന്നൊരു മരിപ്പുണ്ട് പോലും, നിങ്ങൾ പോയോ, ഞാൻ പോയിട്ടില്ല, ആരെങ്കിലും പോയോ, ഞാൻ പോയിട്ടില്ല, അല്ല ഇപ്പൊ കോവിഡ് കാലല്ലേ. സുബ്ഹാനല്ലാഹ്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് ഞാൻ ഏത് രൂപത്തിലാണ് നിങ്ങളോട് പറയേണ്ടത് എന്ന് ഞാൻ ശങ്കിച്ചു പോവുകയാണ്. അതുകൊണ്ട് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനേക്കാൾ ഉപരി ഒരു മുസ്ലിമായ മനുഷ്യന്റെ മരിച്ചയിടത്ത് പോകുക എന്ന് സുന്നത്തല്ല, അത് ഐച്ഛികമായ കാര്യമല്ല, അത് സ്വന്തം കുടുംബക്കാർ ചെയ്താൽ പോരാ, തൊട്ടടുത്ത പരിചയക്കാർ ചെയ്താൽ പോരാ. ഞാനും നിങ്ങളും മുസ്ലിമാണെങ്കിൽ, മുസ്ലിമായിട്ട് ജീവിച്ച് മരിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, സാലിഹീങ്ങളോടൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, മരിച്ചയിടത്ത് പോവുകയും ആ മരിച്ച മയ്യത്തിനോട് അനുഗമിക്കുകയും ആ മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കുകയും ചെയ്യണം. ഓർത്തു നോക്കൂ, ഈ സമീപകാലം വരെ ഒരു മുസ്ലിമായ സ്ത്രീയോ പുരുഷനോ മരിച്ചാൽ നമ്മുടെ നാട്ടുകണക്കിന് ആയിത്തിന് വേണ്ടി നിസ്കരിക്കാറുണ്ടായിരുന്നു. ഇടക്കാലത്ത് കോവിഡ് 19 വന്നു, അതിന്റെ മുമ്പ് തന്നെ അതൊക്കെ വളരെ സുഷ്കിച്ചിട്ടുണ്ടിരുന്നു. പ്രിയപ്പെട്ട ഉപ്പമാരോട് ഞാൻ പറയുന്നു, നമ്മുടെ മക്കൾ 15, 16, 20, 25, 30 ഒക്കെ വയസ്സുള്ള മക്കളുണ്ട്, ആ മക്കളോട് ചോദിക്കണം, നീ മരിച്ച അടുത്ത് പോയില്ലേ, മരിച്ച മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുത്തില്ലേ, മയ്യത്തിന്റെ കബറിന്റെ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അവരെ ശീലിപ്പിച്ച് കൊണ്ടുവരാതിരുന്നാൽ വളർന്നു വരുന്ന തലമുറയുടെ കാര്യം മഹാപകടമാണ്. സഹോദരന്മാരെ, നമുക്കും ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു പോകണ്ടേ? നമ്മുടെ കാര്യങ്ങളൊക്കെ ഇതുപോലെ നടക്കണ്ടേ? അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധ ചെലുത്തി മരിച്ചയിടത്ത് പോകുന്ന പരിപാടി, രോഗിയെ സന്ദർശിക്കുന്ന പരിപാടി, മയ്യത്ത് നിസ്കരിക്കുന്ന പരിപാടി, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഉണർന്ന് ചിന്തിച്ച് ആളുകളെ അതിന് പ്രേരിപ്പിക്കണമെന്ന് എന്റെ സ്വന്തം നഫ്സോട് പറയലോടൊപ്പം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. എന്റെ നാട്ടിലും ഇന്ന് ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ മഹല്ലത്തിൽപ്പെട്ട ആളുകൾ മരിച്ചപ്പോൾ നിർബന്ധമായി നമ്മൾ പങ്കെടുക്കേണ്ടതായതിനാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. അവരൊക്കെ ജീവിതത്തിൽ ചെയ്ത ഹസനാത്തുകൾ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. വെള്ളിയാഴ്ച ദിവസം മരിച്ച് മറവ് ചെയ്യപ്പെടാൻ സാധിക്കുക എന്നത് ഒരു നിസ്സാരമായ കാര്യമല്ല. നമ്മിൽ പല ആളുകൾക്കും അത് നിസ്സാരമായിട്ട് തോന്നുന്നു. ആദരവായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതല്ലേ, വെള്ളിയാഴ്ച ദിവസമാണ് ഒരു മനുഷ്യൻ ഒരു മുഅ്മിനായ മനുഷ്യൻ മരിക്കുന്നതെങ്കിൽ, ഈമാനോടുകൂടി മുഅ്മിനായ മനുഷ്യൻ വെള്ളിയാഴ്ച മരിക്കാൻ കഴിഞ്ഞാൽ, നല്ല ദിവസം മരിക്കാൻ കഴിഞ്ഞാൽ, അന്നത്തെ ദിവസം മരിക്കുന്നവർക്ക് കബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷയുണ്ട്, കബറിന്റെ ഫിത്നയിൽ നിന്ന് അവൻ നിർഭയനാണ് എന്ന് പറഞ്ഞെങ്കിൽ, പഴയകാലത്തെ ഉസ്താദുമാരൊക്കെ ദുആ ചെയ്യുന്ന കേൾക്കാറില്ലേ, ഫാത്തിറ സമാവാതി വൽ അർളു അൻത വലിയുനാ ഫി ദുനിയാ വല്ലാഖിറാ توفنا مع الإيمان والتوبة في ليلة الجمعة أو في نهارها
വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ ഞങ്ങളെ മരിപ്പിക്കണമേ. വെള്ളിയാഴ്ച രാത്രിയിൽ മരിക്കുന്നവർക്ക് പുണ്യമുണ്ട്, വെള്ളിയാഴ്ച പകലിൽ മരിക്കുന്നവർക്ക് പുണ്യമുണ്ട്, അവർക്ക് പ്രത്യേകം പരിഗണനയുണ്ട്. അല്ലാഹുവിന്റെ മലക്കുകള് കബറിൽ ചോദ്യം ചെയ്യപ്പെടാൻ നിശ്ചയിക്കപ്പെട്ട മലക്കുകള്, അല്ലാഹു ഓരോ മനുഷ്യനും മരിച്ച ആളുകൾ മറവ് ചെയ്തിട്ട് പിരിഞ്ഞു പോരുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചില്ലേ, അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തങ്ങൾ മുത്തുനബിനോട് ചോദിച്ചില്ലേ, അഖ്ബിർനീ അൻ അവ്വലി മലക്കി യദ്ഖുലുൽ ഖബറാ, ഖബറിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്ന മലക്കിനെ കുറിച്ച് തങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ഹബീബായ തങ്ങൾ പറഞ്ഞു, ഇബ്നു മസ്ഊദ് അൻത അവ്വലു മൻ സഅലനീ, ആദ്യം ഈ കാര്യം നിങ്ങളാണ് എന്നോട് ചോദിക്കുന്നത്, ഇന്നുവരെ ആരും എന്നോടത് ചോദിച്ചിട്ടില്ല, ആരെങ്കിലും ചോദിക്കുന്ന സമയത്ത് പറയാമെന്ന് മാറ്റിവെച്ചിരിക്കുന്ന വഴിയാ. കബറിലേക്കടക്കം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ മേൽഭാഗത്ത് കല്ലുകൾ വെച്ച് മണ്ണുകൾ നിറച്ച് ചെടിയും നട്ടുപിടിപ്പിച്ചൊരു തൊട്ടി വെള്ളവും ഒഴിച്ചിട്ട് തൽക്കീൻ ചൊല്ലിക്കൊടുത്ത് മസ്ജിദാ കബറിന്റെ സമീപത്ത് നിൽക്കുന്ന ആളുകളൊക്കെ പതിയെ പതിയെ പിരിഞ്ഞു പോരാൻ തുടങ്ങിയാൽ ആ കബറിന്റെ മേൽഭാഗത്ത് കൊണ്ടുവെക്കപ്പെട്ടിരിക്കുന്ന ആത്മാവ് മഹാനായ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ പിടിച്ചു കൊണ്ടുപോയ ആത്മാവ് അല്ലാഹുവിന്റെ തിരുസവിധത്തിൽ എത്തിയിട്ട് വീണ്ടും തിരിച്ചു നൽകപ്പെട്ടാൽ ആ തിരിച്ചു നൽകപ്പെട്ട ആത്മാവ് മയ്യത്തിന്റെ ഡെഡ് ബോഡിക്ക് അടുത്ത് നിൽക്കുമല്ലോ. മയ്യത്തിന്റെ ഡെഡ് ബോഡി ഇങ്ങോട്ടാണ് എടുക്കുന്നത്, ആരാണ് കുളിപ്പിക്കുന്നത്, ആരാണ് തന്റെ സമീപത്ത് വരുന്നത്, ആരാ താൻ മരിച്ചതിന്റെ പേരിൽ സങ്കടപ്പെടുന്നത്, ആരൊക്കെയാ എന്റെ ജനാസ സംസ്കാരത്തിൽ പങ്കെടുക്കുന്നത്, എല്ലാം എല്ലാം നിരീക്ഷിച്ചുകൊണ്ട് വീക്ഷിച്ചുകൊണ്ട് ആ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞ ആത്മാവ് അതിന്റെ കൂടെയുണ്ട്. കുളിപ്പിക്കുന്ന സമയത്ത് കൂടെയുണ്ട്, കഫൻ ചെയ്യുന്ന സമയത്ത് കൂടെയുണ്ട്. മയ്യത്ത് കട്ടിൽ അതാകേറ്റിയിട്ട് കൊണ്ടുപോകുമ്പോൾ ആ മയ്യത്തിന്റെ കട്ടിലിൽ ഇരുന്നു കൊണ്ട് പിട്ടുപിരിയുന്ന വീടിലേക്ക് നോക്കിയിട്ട് കരയുന്നുണ്ട്. ഹബീബായ തങ്ങൾ പറഞ്ഞു, ആയിഷ ബീവിയോട് വിവരിച്ചത് കാണാ, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞത് കാണാ, അല്ലാ ആളുകളൊക്കെ ഈ മയ്യത്തിനെ മുന്നോട്ട് മുന്നോട്ട് എടുത്തോണ്ട് പോകുമ്പോൾ മുൻപോട്ട് നടക്കി നടന്നുകൊണ്ട് പോകുമ്പോൾ സുബ്ഹാനല്ലാഹ് മയ്യത്ത് കട്ടിലിന്റെ ആത്മാവ് കട്ടിലിന്റെ മുകളിൽ ഇരിക്കുന്ന ആത്മാവ് വിട്ടിപിരിയുന്ന വീട്ടിലേക്കാണ് നോക്കുന്നത്. അല്ലാ എത്ര സുന്ദരമായ വീടാ ഞാൻ പണി കഴിപ്പിച്ചത്, എത്ര തോട്ടങ്ങളാ ഞാൻ സമ്പാദിച്ചത്, എന്തൊക്കെയാണ് എന്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കി വെച്ചത്, എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങളിലാ ഞാൻ ശ്രദ്ധിച്ചിരുന്നത്. അതേസമയത്ത് എന്റെ വീട്ടിലേക്ക് നോക്കുമ്പോ എത്ര എത്ര സർട്ടിഫിക്കറ്റുകൾ ഉണ്ട്, എന്തെല്ലാം ലൈസൻസുകൾ ഉണ്ട്, എന്തൊക്കെ നേടിയിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ യാത്ര പോകുമ്പോൾ ആ സർട്ടിഫിക്കറ്റുകളൊന്നും ഉപകരിക്കുന്നില്ലല്ലോ, തനിക്ക് ഫലപ്പെടുന്നില്ലല്ലോ, കൂടെ കൂടെ കൊണ്ടുപോകുന്നില്ലല്ലോ. അതുകൊണ്ട് ആ ജമാഅത്തി നിങ്ങൾ അലമുറയിട്ട് കരയുന്നത് എന്തിനാ, നിങ്ങൾ ഇങ്ങനെ സങ്കടപ്പെടുന്നത് എന്തിനാ, നിങ്ങൾ ഇങ്ങനെ ബേജാറാകുന്നത് എന്തിനാ? അലമുറയിടുന്ന ആളുകളോട് വിളിച്ചു പറയുന്നു, ഓരോ ആത്മാവും പറയുന്നുണ്ട്, ഇന്ന് നിങ്ങളെ നാട്ടിൽ നിന്ന് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ മരിച്ച മഹാവ്യക്തിത്വത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നുണ്ട്, വെറുതെ കരയണ്ട, ഞാൻ പെട്ടുപോയതുപോലെ നിങ്ങൾ പെട്ടുപോകരുത്, എനിക്ക് സംഭവിച്ചതുപോലെ നിങ്ങൾക്ക് സംഭവിക്കരുത് എന്ന് പറഞ്ഞ ആത്മാവ് വിതുമ്പി വിതുമ്പി കരഞ്ഞുകൊണ്ടാണ് മയ്യത്ത് കട്ടിലിനോടൊപ്പം പോകുന്നത്. ആ ആത്മാവ് മയ്യത്തിന്റെ മുകളിൽ കബറിന്റെ മുകളിൽ വന്ന് നിൽക്കുമ്പോൾ ആ മയ്യത്തിന്റെ ആ കബറിന്റെ മുകളിൽ മീസാം കല്ലിനോട് തൊട്ടൊരുമ്മിയിട്ട് ആത്മാവ് നിൽക്കുമ്പോൾ ആ ആത്മാവിനോട് അഭിമുഖമായി നിന്നുകൊണ്ട് തൽക്കീൻ ചൊല്ലിക്കൊടുക്കുമ്പോൾ അതിനുശേഷം റൗമാൻ എന്ന മലക്ക് വന്നിട്ട് കബറിന്റെ ഭിത്തികൾ തുരന്നിട്ട് ഉള്ളിലൂടെ കടന്നു വന്നിട്ട് ഈ ആത്മാവും ശരീരവും ഒന്ന് ബന്ധിപ്പിക്കപ്പെട്ടാൽ ആ ബന്ധിപ്പിക്കപ്പെട്ട ശേഷം ഓരോരുത്തരോടും പറയുന്നു, മോനെ ഇതിലേക്ക് സുഖിക്കാനുള്ള വീടല്ല, നിനക്ക് തിരിയാനും മറിയാനും ഇഷ്ടം പോലെ വിഹരിക്കാൻ പറ്റുന്ന വീടല്ല ഇത്, കൂരിരുട്ടിന്റെ വീടാ ഇത്, ഇടുക്കത്തിന്റെ വീടാ ഞെരുക്കത്തിന്റെ വീടാ, ഇന്നല്ലെങ്കിൽ നാളെ ഈ സമയമാകുമ്പോൾ എനിക്കും നിങ്ങൾക്കും അനുഭവിക്കാനുള്ളതാ, നമ്മിൽപ്പെട്ട പല ആളുകളും ഈ രംഗങ്ങളൊക്കെ അനുഭവിച്ചതാ, നമുക്കും ഇത് അനുഭവിക്കാനുള്ളതാണ്. അതുകൊണ്ട് ആ സമയത്ത് വെള്ളിയാഴ്ച ദിവസമാണ് മരിച്ചിട്ടുള്ളതെങ്കിൽ, വെള്ളിയാഴ്ചയാണ് മറവ് ചെയ്യപ്പെട്ടിട്ടുള്ളെങ്കിൽ, വെള്ളി
വെള്ളിയാഴ്ചന്റെ പ്രത്യേകതയാണ് അവന് ലഭിക്കുന്നതെങ്കിൽ അന്നത്തെ ദിവസം അവന്റെ കബറിൽ ഫിത്തിനയില്ല, അന്നത്തെ ദിവസം കബറിൽ ഇടുക്കമില്ല, അന്നത്തെ ദിവസം കബർ പണകൽ അവന് പ്രയാസങ്ങളില്ല. അസ്വാദിക്കുൽ വസ്തുക്ക് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പെടും ഇതൊക്കെ നമുക്ക് അളവിന് വരാനുള്ളതാ, എനിക്കും നിങ്ങൾക്കും സംഭവിക്കാനുള്ളതാ. പ്രതീക്ഷിച്ചിരിക്കുകയാണ് അർഹമുർ റഹീമീനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ അല്ലാഹു നമ്മുടെ ആക്കിവത്തൊക്കെ നന്നാക്കി തരട്ടെ. ദുനിയാവിൽ എന്ത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും സമ്പാദിച്ചാലും സമ്പാദിച്ചില്ലെങ്കിലും എങ്ങനെ ജീവിച്ചാലും എങ്ങനെയാണെങ്കിലും അല്ലാഹു മരിക്കുന്ന സമയത്ത് നിറഞ്ഞ ഈമാനോടെ മുത്തു റസൂലുള്ളാനെ കണ്ടിട്ട് റസൂലുള്ളാനെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ടതിലായിട്ട് മരിക്കാൻ, കലിമ ചൊല്ലി മരിക്കാൻ, മുത്തുനബിയെ കണ്ട് മരിക്കാൻ, ആശ്വാസവാക്കുകൾ ലഭിച്ച് മരിക്കാൻ, ഹുറുനീങ്ങളെ കണ്ട് മരിക്കാൻ, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകളെ കണ്ട് മരിക്കാൻ അല്ലാഹ് തൗഫീഖ് നൽകട്ടെ, തൗഫീഖ് നൽകട്ടെ. അതിന് ഉപയുക്തമാകുന്ന പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കാനും അതിനാവശ്യമായ വാക്കുകൾ പറയാനും അതിനാവശ്യമായ അമലുകൾ ചെയ്യാനും അതിനാവശ്യമായ കാര്യങ്ങൾ ചിന്തിക്കാനും അതിനാവശ്യമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കാനും എനിക്കും നിങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്, മരിച്ചിടത്തൊക്കെ എല്ലാവരും പോകണം. അത് കൊറോണോ എന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ കോവിഡാന്ന് മനസ്സിലാക്കി, പരമാവധി മരിച്ചെടുത്ത് പോകണം. എല്ലാ കാര്യങ്ങളും ചെയ്യണം, ചെയ്യാൻ വേറെ ആളുണ്ടാവില്ല. അള്ളാഹു നമുക്ക് ഇതിനൊക്കെ തൗഫീഖ് തരട്ടെ, നമ്മളെ ആക്കിബത്ത് അള്ളാഹ് നന്നാക്കി തരട്ടെ. എത്രയെത്ര സ്വാലിഹീങ്ങൾ മരിച്ചുപോയി ഈ കഴിഞ്ഞ 2-3 മാസത്തിനിടയിലായിട്ട്. അങ്ങനെ നല്ലവർ നല്ലവർ യദ്ഹബു സാലിഹൂനൽ ഉവലുഫൽ ഉവൽ, നല്ലവർ നല്ലവർ മരിച്ചുപോയി കൊണ്ടിരിക്കുന്നു. അവസാനം ഇപ്പൊ ഇന്നലെ ഞാൻ അറിഞ്ഞത്, ഈ തെക്ക് ഭാഗത്തൊക്കെ മരിച്ച് മയ്യത്ത് കഫൻ ചെയ്യുന്ന സമയത്ത് അധിക അതാണ് സെറ്റ് എന്നാണ് വാങ്ങുക, ഒരു കഫമ്പുടയുടെ സെറ്റ് എന്നാണ് വാങ്ങുക. അങ്ങനെ സെറ്റ് തന്നു വാങ്ങിയാൽ കൊണ്ടുപോയി വെക്കുമ്പോ 2 തുണി ആ, പിന്നെ ഒരു തലീകെട്ട്, ഒരു അരയുടുപ്പ്. മരിച്ച മയ്യത്തിന് അരയുടുപ്പ്, പുരുഷന്മാരാണെങ്കിൽ അരയുടുപ്പ് സുന്നത്തില്ല, നല്ലതല്ല. തലപ്പാവ് നല്ലതല്ല, സുന്നത്തില്ല. ഫിഖീന്റെ കിതാബിൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു 3 തുണിയാണ് അഫ്ദൽ എന്ന് പറഞ്ഞാൽ അർത്ഥം 3 തുണി സുന്നത്താന്നല്ല, 3 തുണി നിർബന്ധം, 3-നേക്കാൾ കൂടുതലാക്കാതിരിക്കലാണ് അഫ്ദൽ എന്നാണ് അതിന്റെ അർത്ഥം. അതൊക്കെ മനസ്സിലാക്കണം. അപ്പൊ എല്ലാം ഇങ്ങനെ അറിയാതെ പോവുകയാണ്. മയ്യത്ത് കബറിലേക്ക് അടക്കുന്നിടത്ത് ഞാൻ പറഞ്ഞതുപോലെ, അതുകൊണ്ട് നമ്മളതൊക്കെ ചിന്തിക്കണം. നമ്മൾ ചിന്തിക്കാച്ച നാട്ടുകാർ നന്നായിട്ട് നമ്മൾ നോക്കണ്ട, ഓരോരുത്തരും അവനവന്റെ നോക്കണം. എന്റെ മകൻ മരിച്ചെടുത്ത് പോകണ്ടോ, മകനോട് പോകാൻ രാവിലെ പോകുമ്പോ ഇന്നൊരാൾ മരിച്ചിട്ടുണ്ടെന്ന് പൊയ്ക്കോ, മയ്യത്ത് ഉസ്താദിൽ പങ്കെടുത്തോ, പള്ളിയിൽ ഉസ്താദ് പറഞ്ഞോ പറഞ്ഞിരുന്ന നല്ല വിഷയം എങ്കിലേ ഇനി ഈ സമൂഹം നമുക്ക് നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അത്രയ്ക്കും വലിയ